ഹലോ, അസ്സലാമു അലൈക്കും. എവിടെ മക്കളെ? എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളൂ. എന്തൊക്കെയുണ്ട്? എല്ലാവരും വർത്താനൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഞമ്മക്ക് സുഖമാണ് കേട്ടോ, അൽഹംദുലില്ല. അപ്പം മക്കളെ, നല്ലോണം ഒരിറ്റ മൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ മേലെ തുണികളൊക്കെ ഇട്ടിനി, അതൊക്കെ ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അരികൂടി ഇട്ടാലേ വെള്ളം ഇങ്ങോട്ട് തെറിച്ചും. അപ്പം പിന്നെ തുണികൾ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അതങ്ങോട്ട് നനഞ്ഞു പോകും. അപ്പം മക്കളെ, ഇനി പന്തം മുട്ടുന്നിട്ട് കാര്യമല്ല. ഉച്ചക്ക് ഏതായാലും അങ്ങനെ തട്ടി മുട്ടിയൊക്കെ അങ്ങനെ ഓരോരോ കൂട്ടാനൊക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് അങ്ങോട്ട് കഴിഞ്ഞിക്കുകയാണ്. ഞാനും കുട്ടികളെ എന്തെങ്കിലും വല്ല കേങ്ങ് പൊരിയോ ഉള്ളിവാട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നുട്ടോ. ഇക്ക വരുമ്പോൾ അപ്പോൾ അത് പറ്റൂലല്ലോ. ഇക്കപ്പം ഇനി പണി ഇനി വരും. അപ്പം ഇനി ചോറും കറിയൊക്കെ വേണം. അപ്പം മക്കളെ, ഒരു പാത്രം കൊണ്ടുവരാൻ വന്നിട്ട് എഞ്ചമാകം കാട്ടുകയാണ്. വലിയൊരു ചെമ്പട്ടിയും കൊണ്ട് വരിക. ഇതൊക്കെ തന്നെയാണ് അവൻ്റെ കോമഡി. ഒരു പാത്രം കൊണ്ടാ ചേന ഇടാനി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ വലിയ ചെമ്പട്ടി കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ചേനോട്ട് നല്ല ഒരു നമ്മൾ ബീഫ് കറിയൊക്കെ വെക്കണ മാറ്റ അങ്ങനത്തെ നല്ല അടിപൊളി കറിയും ഇങ്ങോട്ട് ഉണ്ടാക്കുക കേട്ടോ. തേങ്ങ അരക്കാതെ അപ്പം നിങ്ങളൊന്ന് കണ്ടുനോക്കിയും. അപ്പോൾ ഇതേവരെ നല്ല വെയിലൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെ മഴ ഇരുട്ടുത്തി വരുന്നുണ്ട്. വൈകുന്നേരമായ മാതിരിയാണ്. അപ്പോൾ ഏതായാലും ഇതാ ചേനയൊക്കെ ചെത്തിങ്ങാണ്ടേ നല്ലോണം കേക്ക് വൃത്തിയാക്കിങ്ങാണ്ട് നമ്മളങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ചേനക്കറി പല വെപ്പും വെക്കും കേട്ടോ. തേങ്ങ വറുത്തരച്ചും പിന്നെ പരിപ്പിട്ടങ്ങാട്ടും തക്കാളി ഇട്ട് എല്ലാം വെപ്പും വെക്കും കേട്ടോ. ഇത് വേറൊരു വെപ്പാണ്. നമ്മൾ ഇറച്ചിയും ചിക്കനൊക്കെ വെക്കൂല. എന്നാൽ മാരിയൊക്കെ തന്നെ നല്ല അടിപൊളി നല്ല ടേസ്റ്റിൽ നമുക്ക് നല്ലൊരു കറി അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പം നമ്മളെ കുക്കർ ഇവിടെ എടുത്ത് വെച്ചേക്കണം കേട്ടോ. അതിക്ക് അതാക്കണ് എന്താ വലിയ കഷ്ണാക്കിയ ചേന ഉണ്ടല്ലോ, ആ ചേനയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചേന വലിയതാക്കിയാലും ചെറുതാക്കിയാലും ഒക്കെ നല്ലോണം ഓടിയാവല്ലോ അല്ലേ. രണ്ട് മൂന്ന് പിസിലങ്ങോട്ട് അടിച്ചാലേ. പിന്നെ എനിക്ക് ഇതാക്കുന്ന ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു പിന്നെ ഒരു ടീസ്പൂൺ മുളകും പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പാകത്തിന് ഉപ്പ് ഇട്ടുകാണ്ടേ പാകത്തിന് വെള്ളവും പാർന്ന് അങ്ങോട്ട് അടുപ്പത്ത് വെക്കുകയാണ്. ചേന ഒരു മൂന്നാല് പീസിലടിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് അവിടെ കടന്ന് പോകട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഇക്കെ നല്ല മീൻ കൊടുന്നിക്കണം. ആ മീൻ അങ്ങോട്ട് നന്നാക്കി എടുക്കുക. അപ്പോൾ ഈ മീൻ ബിലാലൊക്കെയാണ് കേട്ടോ. നിങ്ങളൊക്കെ എന്താ ഈ മീൻ പറയലെന്ന് അറിയില്ല. അപ്പം ഇനി നമ്മൾ മീനൊക്കെ നല്ലോണം നന്നാക്കിയിട്ട് എടുക്കട്ടെ. അപ്പം കത്തിരിക്കൻ്റെ ബേക്ക് ഭാഗത്ത് നല്ലൊരു ഉസാറ കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ മീനുകളൊക്കെ നന്നാക്കാൻ തീർച്ചയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ആ മീനിൻ്റെ ചെളുക്കം ഇങ്ങോട്ട് കളഞ്ഞെടുക്കാം. അപ്പം കത്തിരിക്കൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ അങ്ങനെ കേട്ടോ നന്നാക്കി എടുക്കുന്നത്. അങ്ങനെ ഇനി നമ്മൾ മീനൊക്കെ അങ്ങോട്ട് നന്നാക്കി എടുക്കട്ടെ. അപ്പം മക്കളെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നും അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തോളിട്ടോ. ആ ലൈക്കുമ്മി ഒന്നും അമർത്തിക്കോളി. അപ്പം മക്കളെ, നമ്മളെ മീൻ നന്നാക്കുന്ന പണിയൊക്കെ കഴിഞ്ഞ് കിട്ടിയേക്കണ്. ഞാൻ നല്ലോണം അങ്ങോട്ട് കേക്ക് വൃത്തിയാക്കട്ടെ. അങ്ങനെ നമ്മളെ മീൻ നന്നാക്കണ പണിയൊക്കെ കഴിഞ്ഞ് നല്ലോണം കേക്ക് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞേക്ക് കുറച്ച് വെളുത്തുള്ളിയും ചീരുള്ളിയും ഒക്കെ കൊണ്ട് എടുത്തുകൊണ്ട് തോല് ഒഴിച്ചട്ടെ. അപ്പോൾ നമ്മളെ ചേനയ്ക്കും മാണട്ടെ നമുക്ക് കുറച്ച് ചെറുള്ളിയും. അപ്പോൾ ചെറുള്ളി വാട്ടിങ്ങാണ്ടാണ് ഞാൻ ചേനക്കറി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇയാളെ. ചോറ്ക്ക് വേറെ ഒരു കൂട്ടാനും വേണ്ട. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി പോകട്ടോ. അപ്പോൾ കുറച്ച് തോനെ ചെറുള്ളി എടുത്തുക്കണ്. പിന്നെ ഇപ്പം മീനുക്കും വേണം, മീൻ കായം കൂട്ടിയേക്കാനും വേണം. അപ്പോൾ രണ്ടിക്കും പാടെ അങ്ങോട്ട് തൊലിച്ചെടുക്കട്ടെ ഇപ്പോൾ. ഉള്ളിയൊക്കെ ആണ് തോല് ഒഴിച്ച് കിട്ടിയിരിക്കണേ. ഞാൻ പേന അടുപ്പത്ത് വെച്ചിന് കേട്ടോ ഉള്ളി വാട്ടാനായിട്ട്. അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉലുവിയും അങ്ങോട്ട് പൊട്ടിച്ചേക്കണ്. പിന്നെ ഇതാക്കണേ നമ്മളെ ചെറുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിക്കണ് കേട്ടോ. ചെറുള്ളിയിൽ ചേനക്കറി ഉണ്ടാക്കിയുണ്ടല്ലോ, നല്ല ടേസ്റ്റ് കാരം. വല്ലുള്ളിയിലേറെ രസക്കാരം മക്കളെ ചെറുള്ളിയിൽ ഉണ്ടാക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാനത് ഏഴ് രണ്ട് മൂന്ന് പച്ചമുളകും അങ്ങോട്ട് ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ കറിവേപ്പിൻ്റെ ഒരു ഇട്ട് കൊടുത്തിക്കണ്. ഈ നല്ലോണം ചെറുള്ളി അങ്ങോട്ട് വാടട്ടെ. പിന്നെ
പിന്നെ എനിക്ക് കുറച്ച് പിന്നെ വെളുത്തുള്ളി ചതച്ചതാണ് തൊട്ടെടുത്തിരിക്കുന്നത്. ഇഞ്ചി വേണ്ട, വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ തൊട്ടെടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ പച്ചമണക്കം ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞേക്ക് ഉള്ളിയും പാടിക്കണം. പിന്നെ എനിക്ക് ഞാൻ അതാക്കണ ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒക്കെ ഒരു ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ നമുക്ക് വലിയ ജീരകവും അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഒരു തക്കാളി, പൂത്ത തക്കാളി ജ്യൂസ് അടിച്ചതാണ് കേട്ടോ. അത് ഒരു കുറച്ച് വലിയ തക്കാളിയാണ്. അപ്പോൾ ജ്യൂസ് അടിച്ച കാണാൻ അങ്ങോട്ട് പാർ നിൽക്കുകയാണ്. നല്ല രസമാണ് ഈ ഒരു കറി കേട്ടോ. ഉണ്ടാക്കിങ്ങാണ്ട് നമ്മളെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കോളി മക്കളെ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം നമ്മൾ പൊടികളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തുങ്ങാണ്ടേ എന്താ പാകത്തിന് ഒന്നും ഇങ്ങോട്ട് ചുറ്റി വെള്ളം പറഞ്ഞതാ കേട്ടോ. അത് പിന്നെ നമ്മൾ ഒന്ന് തിളച്ചിട്ട് നമ്മൾ തീക്കണം പാർന്ന് കൊടുത്തുക്കുകയാണ് നമ്മളെ ചേനക്കറിക്ക്. എന്നിട്ട് ഒന്നും കൂടിയാണ് വിസിലടിച്ചാൽ നമ്മളെ ഉള്ളി വാട്ടിയതൊക്കെ ഒന്ന് തമ്മ് കൂടിയാൽ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ ഒന്നും കണ്ട് വിസിലടിച്ചിട്ടേ അപ്പോഴൊക്കെ നമുക്ക് മീൻ അങ്ങോട്ട് പൊരിച്ചെടുക്കാം. അപ്പം മീനൊക്കെയാണ് അതിൻ്റെ അടിയിൽ കായം കൂട്ടി വെച്ചിരിക്കണം കേട്ടോ. ഇക്ക ഇപ്പോൾ വരും കേട്ടോ, മരുവി വാങ്ങിക്കൊടുത്തേക്ക് ഇക്കണ വരും. വാങ്ങി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇക്ക വന്ന് കുളിയും കഴിഞ്ഞാൽ ഇക്കാക്ക് പിന്നെ ചോറ് വേണ്ടി വരും. അപ്പോഴേക്ക് പിന്നെ നമ്മൾ എളുപ്പം കണ്ട് ചോറും മീൻപൊരിയും ഒക്കെ കണ്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളെ മീനും അവിടെ ഇരിക്കണ്, കറി ഇവിടെ റെഡി ആക്കണം. കണ്ടില്ല നിങ്ങൾ, നല്ല ഇറച്ചിക്കറി നമ്മൾ വെച്ച മാതിരിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറ്റക്ക് പിന്നെ ഒരു മീനൊന്നും വേണ്ട, ഒരു പപ്പടം ഉണ്ടെങ്കിൽ നല്ല ഉസാറായി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മക്കളെ നമ്മളെ ഇന്നത്തെ കറിയും മീനൊക്കെ കേട്ടോ. ഇനി ബാങ്ക് കൊടുത്തിക്കണ, ഇനി നിസ്കരിച്ചട്ടെ ഓതട്ടെ, കുട്ടികളൊക്കെ ഒന്ന് വായിപ്പിച്ചട്ടെ. അങ്ങനെ മക്കളെ ഓൻ്റെ വായനൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഓതാൻ കുത്തിരിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഓൻ അങ്ങോട്ട് ഉറങ്ങി തൂങ്ങൽ തുടങ്ങും. ഓൻ്റെ എയ്ത്തും വായനയും കജ്ജാതെ നമുക്ക് പിന്നെ വേറെ ഒന്നും നോക്കാൻ പറ്റൂലേ. അങ്ങനെ പിന്നെ നമ്മൾ ഓത്തു നിസ്കാരം എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ മക്കൾക്കൊക്കെ അങ്ങോട്ട് ചോറൊക്കെ എടുത്ത് കൊടുക്കട്ടെ. അതിൻ്റെ അടിയിൽ ഇക്ക ചോറൊക്കെ തിന്നങ്ങോട്ട് പോയിട്ടോ. വലിയ കുട്ടിക്ക് പിന്നെ ഒന്ന് പഞ്ചനുണ്ട്. അപ്പോൾ ഓന് നേരത്തെ തന്നെ ലേശം ചോറൊക്കെ തിന്നങ്ങാണ്ട് കടന്നു നിൽക്കണം. അപ്പോൾ ചോറൊക്കെ അങ്ങോട്ട് വിളമ്പിക്കണ്. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, നല്ല അടിപൊളി കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. തേങ്ങ നിരക്കാതെ ഇങ്ങനെയാണെന്നാണ് വെച്ച് നോക്കുകൊണ്ടി. നല്ല രസം തന്നെയാണ്. അപ്പോൾ പിന്നെ കുട്ടിൻ്റെ ബാക്കി ചോറുണ്ടായിന് അയക്കാണ് പിന്നെ നമ്മൾ കുറച്ച് ചോറൊക്കെ കണ്ടെടുത്ത് തിന്നണത്. അപ്പോൾ ഏതായാലും മക്കളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നങ്ങോട്ട് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഇൻഷാ അള്ളാ. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.